ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനഭാഗം ഉൽപ്പത്തി 22 അധ്യായമാണ്. പിന്നീടൊരിക്കൽ ദൈവം അബ്രഹത്തെ പരിശോധിച്ചു. ജീവിക്കുന്ന ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, അബ്രഹമേ, നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ എനിക്ക് നിന്റെ പിൻതലമുറയോട് ചെയ്യാനുണ്ട്. വൻ ക്രിസ്തു പോലും നിന്റെ തലമുറയിൽ ആണ് ജനിക്കേണ്ടത്, നിന്റെ കുടുംബത്തിലാണ് ജനിക്കേണ്ടത്. ഇത്രയും വൻ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ നിന്നെ മാറ്റുരച്ച് നോക്കും. എൻ്റെ വലിയ നിധി നിന്റെ കുടുംബത്തിൽ തരുന്നതിന് മുമ്പ് അത് സ്വീകരിക്കാൻ നീ യോഗ്യനാണോ എന്ന് ഞാൻ നിന്നെ നോക്കും. അവിടെ നീ പരാജയപ്പെട്ടാൽ ദൈവം തൻ്റെ പദ്ധതികൾ, നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ ആദ്യമൊന്നും പ്രശ്നമില്ല, പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവം കേട്ടു, നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം തരാൻ തുടങ്ങി, ധ്യാനകാളിൽ വെച്ച് തന്നെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോഴൊന്നും ദൈവത്തിന് വലിയ പ്ലാനോ പദ്ധതിയോ നിന്റെ ജീവിതത്തിൽ ഇന്നത് ചെയ്യണം, ഇന്നത് നിന്റെ ജീവിതത്തിൽ തരണം, ഇങ്ങനെ ഒരു പ്ലാനോ പദ്ധതിയോ ഒന്നും ദൈവത്തിനില്ല. നിന്നെ മാനസാന്തരപ്പെടുത്തണം, സ്വർഗത്തിൻ്റെ ഒരു മെമ്പറാക്കി നിന്നെ മാറ്റണം, ഇതൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് സാധിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി ചില വൻ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ചെയ്യണമെന്ന് തോന്നി. ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വലിയ വരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തരുന്നതിന് മുമ്പ് ദൈവം നിന്നെ മാറ്റുരച്ച് നോക്കും. നീ ഒരു വിശ്വാസിയാണോ എന്ന് നോക്കും. ദൈവത്തിൻ്റെ താലന്തുകൾ ലഭിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് നോക്കും. ഇത് നോക്കുവാനായി ദൈവം പ്ലാൻ ചെയ്ത് ഒരു വലിയ ഒരു കണക്ക് കൂട്ടൽ, ഒരു ഒരു ഡ്രോയിങ് എല്ലാം ദൈവം ചെയ്തു വെക്കും. അപ്പോൾ വലിയ നിധിയാണ്, ലോകത്തിൽ ആർക്കും കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വലിയ ഒരു കാര്യം നിന്റെ ജീവിതത്തിലേക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിന് മുമ്പ് ദൈവം നിന്നെ വിശ്വാസിയാണോ എന്നറിയാൻ നിന്നെ മാറ്റുരച്ച് നോക്കാം. നീ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തിയാണോ, അതോ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം എന്നെ സമീപിച്ച വ്യക്തിയാണോ? കാര്യസാധ്യത കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് പോകുന്ന വ്യക്തിയാണോ? ഇങ്ങനെയെല്ലാം ദൈവം ഒന്ന് മാറ്റുരച്ച് നോക്കും. അവിടെ ചിലവർ പരാജയപ്പെടും, ചിലർ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറ്റം പറയും, ചിലർ ദൈവത്തെ കുറ്റം പറയും, ചിലവർ എന്തു ചെയ്യും, വചനം പോലും തെറ്റാണ്, ദൈവം പോലും തെറ്റാണ് എന്ന് പറഞ്ഞ് ഇട്ടുപോകും. ഈ മാറ്റുരച്ച് നോക്കുന്ന സമയം യേശുവി ആരാധന. വചനം പറയുകയാണ്, ഞാൻ നിന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ കഷ്ടതയുടെ ചൂളയിലിട്ട്, തീച്ചൂളയിലിട്ട്, കഷ്ടതയെ തീച്ചൂളയായിട്ട് ദൈവം വ്യാഖ്യാനിച്ചിട്ട് പറയാണ്, അതിലിട്ടേ നിന്നെ ഞാൻ ശുദ്ധീകരിക്കത്തോളൂ. അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ദൈവം അവകാശപ്പെടുന്നു. കാരണം അഴുക്ക് കലർന്ന ഒരു സ്വർണം തീച്ചുളയിലിട്ടാൽ ആ സ്വർണത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ചെമ്പ് മഴുക്കെല്ലാം തീയിൽ കത്തി ഇല്ലാതായി തനി തങ്കമായിട്ടേ തീയിൽ നിന്ന് ഉള്ളത് പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് ഒരു വിശ്വാസിയെ ദൈവം തീച്ചുളയിലിടാൻ വേണ്ടി കഷ്ടത റെഡിയാക്കി വെക്കും. റെഡിയാക്കി വെച്ചിട്ട് അതിലോട്ട് കൊണ്ടുവന്നിടും. അവിടെ ഒരു വിശ്വാസി എഴുന്നേൽക്കുന്നുണ്ടോ, പരാജയപ്പെടുന്നുണ്ടോ എന്നെല്ലാം ദൈവത്തിന് അറിയാൻ സാധിക്കും. ഹല്ലേലൂയ. നീ ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാവരും, എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടോ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കാത്ത ദിവസങ്ങളുണ്ടോ, കേൾക്കാതിരിക്കുന്നതിനനുസരിച്ച് നിരാശ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ, കേൾക്കാതിരിക്കുന്നതിനനുസരിച്ച് ഇട്ടിട്ടോടണമെന്നോ മരിക്കണമെന്നോ ജീവിതം വേണ്ട എന്ന് വെക്കണമെന്നോ ഒരു ചിന്ത അതിൻ്റെ അകത്ത് വരുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം പ്ലാൻ ചെയ്ത പല കാര്യങ്ങൾ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുക, നിനക്ക് തരികയില്ല.
അടുത്തത് വെട്ടുകയാണ്, തരികയില്ല. ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ വെട്ടുവീണോണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പറയുന്നു, കഷ്ടതകൾ വന്നുകൊള്ളട്ടെ, പ്രയാസങ്ങൾ വന്നുകൊള്ളട്ടെ, പ്രാർത്ഥനാ വിഷയങ്ങൾ നടന്നില്ല, ഒരു കുഴപ്പവുമില്ല. അവനിൽ നിന്ന് മാറുകയില്ല, ആത്മീയതയിൽ നിന്ന് മാറുകയില്ല, പ്രാർത്ഥനയിൽ നിന്ന് മാറുകയില്ല. ജീവൻ പോകേണ്ടി വന്നാലും ശരി, ആത്മീയ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. വിശ്വസിക്കുന്നവർ, അങ്ങനെ ഞാൻ തീരുമാനമെടുത്തിട്ടുള്ളവർ അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അവൻ അബ്രഹാമിനെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ക്രിസ്തു പോലും ജനിക്കണം, അബ്രഹാമിൻ്റെ തലമുറയിൽ തന്നെ ജനിക്കണം, ആ കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടണം. ഇങ്ങനെ ദൈവം പ്ലാൻ ചെയ്ത ആ നിമിഷം ഒരു വിശ്വാസി എന്ന നിലയിൽ ആദ്യത്തെ പിതാവാണ് അബ്രഹാം. അപ്പം ഒരു സമൂഹമാണ് ഇനി അബ്രഹാമിൽ നിന്ന് ഇനി വരാനുള്ളത്. അബ്രഹാമിൻ്റെ തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, അങ്ങനെ വൻ ഒരു സമൂഹം, യാഹ്വേ ആരാധിക്കുന്ന ഒരു സമൂഹം ഭൂമിയിൽ രൂപപ്പെടാൻ പോവുകയാണ്. അങ്ങനെ രൂപപ്പെടുന്ന ആ വൻ സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹം എഴുന്നേൽക്കാം, അത് ക്രിസ്തുവിൻ്റെ സമൂഹമായിരിക്കും. ഇങ്ങനെ വൻ ഒരു പ്ലാനിങ് ദൈവപിതാവ് ചെയ്യുമ്പോൾ ഈ അബ്രഹാമിനെ പരിശോധിക്കണം. പരിശോധന ഒന്ന് മാത്രമേ ഉള്ളൂ, മുൻസ്ഥാനം ആർക്കാണ്? നിനക്ക് ലഭിച്ച സന്തോഷത്തിനാണോ, നിനക്ക് ലഭിച്ച സ്വസ്ഥതയ്ക്കാണോ, അതോ പ്രാർത്ഥനാ ജീവിതത്തിനാണോ, അതോ വിശ്വാസത്തിനാണോ? മുൻസ്ഥാനം നീ ഏതിനാണ് കൊടുക്കുന്നത്? ഇത് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹല്ലേലൂയ. അവിടെ ജയാളിയാകുന്ന വ്യക്തികളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അവിടെ പരാജയപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നതായി ബൈബിളിൽ കാണാൻ അധികം സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ, പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ, എന്തുകൊണ്ട് ഈ പ്രയാസം വന്നു, എങ്ങനെ ഇത് വന്നു, ഞാൻ ഈ പ്രയാസം അനുഭവിക്കാനുള്ള കാരണമെന്ത്, ഇതിനെക്കുറിച്ച് നീ നോക്കുമ്പോൾ സുവിശേഷത്തിൽ നിന്നകന്നോ, പ്രാർത്ഥനയിൽ നിന്നകന്നോ, ആത്മീയതയിൽ നിന്നകന്നോ, വചനത്തിൽ നിന്നകന്നോ, സുവിശേഷത്തിൽ നിന്നകന്നോ, ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇക്കാരണത്താലാണോ സുവിശേഷത്തിൽ നിന്നു, പ്രാർത്ഥനയിൽ നിന്നു, അതായത് സുവിശേഷ പ്രഘോഷണത്തിൽ നിന്നു, പ്രാർത്ഥനയിൽ നിന്നു, വചനത്തിൽ ആഴമായി നിന്നു, ഇതാ ദൈവത്തോടുള്ള വിശ്വാസത്തിലെല്ലാം ഞാൻ സ്ട്രോങ് ആയി നിന്നു, എന്നിട്ടും കഷ്ടത കടന്നു വന്നുവെങ്കിൽ, പ്രിയ ദൈവം ഇതിലെ നിനക്കുറപ്പിക്കാം, വൻ പ്ലാൻ ദൈവം ചെയ്യുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. എന്നാൽ ഇതിൽ നിന്ന് അകന്നൊക്കെയാണ് കഷ്ടത വന്നിട്ടുള്ളതെങ്കിൽ, അത് നീ വരുത്തിയതാ. സുവിശേഷത്തിൽ നിന്ന് അകന്നിട്ടാണെങ്കിൽ, വചനത്തിൽ നിന്ന് അകന്നിട്ടാണെങ്കിൽ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നിട്ടാണെങ്കിൽ, നീ വരുത്തിയ കഷ്ടതയാണ്. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ചോദനയുമായി ബന്ധമില്ല. കാരണം നീ തന്നാണ് ഈ കഷ്ടതയുടെ ഉത്തരവാദി. എന്നാൽ ഇതിലെല്ലാം നിന്നിട്ടും നിനക്ക് കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ, ഓർത്തുകൊള്ളുക, അബ്രഹാമിനെ പോലെ ദൈവം വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുവേ ആരാധന. നമുക്കത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തുതി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കർത്താവേ, പ്രിയരെ, ദൈവം തൻ്റെ ദാസന്മാരെ അയക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വീടുകൾ തോറും അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നാൽ അവിടെ വളരെ മാന്യനായ എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നല്ലൊരു വിശ്വാസിയായ, അലമ്പൊന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ വീട്ടിലെ താമസിക്കാവൂ. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഇന്ന് യേശുവേ സ്തോത്രം പറയും, നാളെ തോന്നുന്ന കണക്ക് ജീവിക്കും, ഇന്ന് ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ
ഹല്ലേലൂയയും പ്രാർത്ഥനയും ഉപവാസവും. ഈ ദാരിദ്ര്യമൊന്ന് മാറട്ടെ, കുറച്ച് സമ്പത്തൊന്ന് വരട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ, പിന്നെ പ്രാർത്ഥന ഇച്ചിച്ചി. പ്രാർത്ഥനക്കാരെല്ലാം കോമാളികൾ, പിന്നെ പ്രാർത്ഥനക്കാർ പറയുന്ന എല്ലാം തെറ്റ്. അവരുടെ പ്രസംഗം ഒന്ന്, ജീവിതം വേറൊന്ന് എന്ന് ഒക്കെ ഉള്ള വിചിന്തനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെയായി കണ്ടുപിടുത്തങ്ങളുടെ ആളായി മാറും. ഇപ്പൊ കാര്യം നടന്നല്ലോ, കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമാണ് നമുക്കെല്ലാം അങ്ങനെ ഒരു തോന്നലുണ്ടാവും. എന്തിനാണ് പ്രാർത്ഥനക്കാരെ കുറ്റം പറയുന്നത്? എന്തിനാണ് ആത്മീയമായിട്ട് ജീവിക്കുന്നതിനെതിരെ സംസാരിക്കുന്നത്? എന്തിനാണ് വചനത്തിനെതിരെ സംസാരിക്കുന്നത്? നിനക്കിപ്പോൾ ലോകം ഇഷ്ടമാ, ലോക സുഖങ്ങൾ നിനക്കിഷ്ടമാ, പതുക്കെ ഇഷ്ടം തോന്നി തുടങ്ങി. ചില കൂട്ടുകെട്ടുകൾ നിനക്ക് ഉപേക്ഷിക്കാൻ വയ്യ, ചില സന്തോഷങ്ങൾ നിനക്ക് പുതിയതായി വന്നു ചേർന്നു. അപ്പൊ നിന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ ആത്മീയത തെറ്റാണെന്ന് പറയുന്നത്, ആത്മീയത കുറ്റമാണെന്ന് പറയുന്നത്. അത് കാരണം യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ ചെന്നാൽ അവിടെ സ്റ്റിൽ നിലനിൽക്കുന്ന നിലനിൽപ്പ് വരമുള്ള ഒരുവന്റെ വീട്ടിലെ നിൽക്കാവോ. അവിടെയും ചാടി ഇവിടെയും ചാടി നടക്കുന്നവന്റെ വീട്ടിൽ നിൽക്കരുത്. കാര്യം കണ്ടു കഴിയുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നവരുമായി തോളെ കൈയിട്ട് നടക്കരുത്, അവരുമായി ചങ്ങാത്തം കൂടരുത്. എന്തൊക്കെ വിഷയം വന്നാലും ആത്മീയതയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അതേപോലെ തന്നെ നേരം പോക്കിനായി നടക്കുന്നവരെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആത്മീയതയൊന്നുമില്ല, എല്ലാവരും കൂടുന്നു ഞാനും കൂടുന്നു ആ രീതിയിലുള്ളവരുമായും തോളെ കൈയിടരുത്. അതൊന്നും ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിളിന് യോഗ്യമല്ല. അവരെയൊക്കെ നമ്മൾ വചനം പറഞ്ഞ് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്, അവരെ ഉപദേശിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഈ വരുന്ന പരിശോധനകൾ അവിടെ കുറ്റം പറയാതെ വിമർശിക്കാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം എഴുതി വച്ചതെല്ലാം കടന്നു വരും, ഒരെണ്ണം പോലും തെറ്റത്തില്ല. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നല്ലപോലെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഉറപ്പായും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാറത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ, അവർക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിച്ചോ. നിങ്ങൾക്കായി എഴുതപ്പെട്ട ബുക്ക് നിങ്ങളുടെ മേൽ വരും. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒന്നുമില്ലാതിരുന്ന നിന്നെ, വളരെ പ്രയാസവും ദുഃഖത്തിലുമായിരുന്ന നിന്നെ, ഒരു നിമിഷം കർത്താവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പട്ടിണി കിടക്കേണ്ട നിന്നെ, ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് നിന്റെ പട്ടിണി മാറുവാനുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവം നിന്നെ വഴി നടത്തി, നിന്നെ തിന്മയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് നിനക്ക് സ്വസ്ഥാനം നൽകിയെങ്കിൽ ദൈവം നിന്നെ എന്തൊക്കെയോ കണ്ടിട്ടാണെന്ന് ഈ രാത്രിയും മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഏഴയായ എന്നെ, ബലഹീനനായ എന്നെ അവിടുന്ന് വിളിച്ചു, അവിടുന്ന് വേർതിരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ബലഹീനനായ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തു, എന്നെ വഴി നടത്തി. ഇപ്പോൾ അവിടുന്ന് എൻ്റെ മേൽ പദ്ധതി, പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് പ്രാപിക്കാനായി തയ്യാറാകുന്നു. അതുകൊണ്ട് എന്നെ വിളിച്ച കർത്താവിൻ്റെ കരത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമോ? രണ്ട് കൈകളും നെഞ്ചിലോട്ട് വെച്ചിട്ട് കുടുംബം മുഴുവനായി, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ കണ്ണുകളടച്ച് കർത്താവിനോട് പറയാം. േഴയാമെന്നെ പദമുള്ള കരമേ എന്നെ വിളിച്ച്, ബലഹീനനായ ഏഴയാമെന്നെ
ബലമുള്ള കരമേ എന്നെ വിളിച്ച് യേശുവേ എൻ്റെ രക്ഷക ആരാധന ആരാധന യേശുവേ എൻ്റെ രക്ഷക ആരാധന ആരാധന ബലഹീനനായ ഏഴയാമെന്നെ ബലമുള്ള കരമേ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് നമ്മൾ കണ്ണുകളടച്ച് എല്ലാവരും കർത്താവാണ് എന്നെ വിളിച്ചത്. ഒരു യോഗ്യതയില്ലാതിരുന്ന എന്നെ, ഒന്നുമില്ലാതിരുന്ന എന്നെ, പട്ടിണി കിടക്കേണ്ട എന്നെ, മരിച്ചു പോകേണ്ട എന്നെ, എനിക്ക് മൈക്ക് പിടിക്കാൻ യോഗ്യതയില്ലാത്ത എന്നെ, നല്ലൊരു വസ്ത്രം ധരിക്കാൻ യോഗ്യതയില്ലാതിരുന്ന എന്നെ, കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ദൈവമേ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എന്നെ വിളിച്ച് വിലവുള്ളവനാക്കി മാറ്റിയതും ആരാധിക്കാനായി തിരഞ്ഞെടുത്തതും കർത്താവായ യേശുവാണ്. ആ യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പറയണം, കർത്താവേ ഇന്ന് അങ്ങേ ആരാധിക്കുവാനുള്ള യോഗ്യത എനിക്ക് ലഭിച്ചത് കാൽവരിയിലെ അവിടുത്തെ ജീവൻ കളഞ്ഞ ആ വലിയ നിമിഷമാണ്. അങ്ങ് ക്രൂശിൽ കിടന്ന് പടയുമ്പോൾ അവിടുന്ന് എന്നെ കണ്ടിട്ടുണ്ട്, എന്നിലെ വചനപ്രഘോഷകനെ കണ്ടിട്ടുണ്ട്, എന്നിലെ ആരാധകനെ കണ്ടിട്ടുണ്ട്, എന്നിലെ പാട്ടുകാരനെ കണ്ടിട്ടുണ്ട്, എന്നിലെ സാരോപദേശകനെ കണ്ടിട്ടുണ്ട്, എന്നിലെ പ്രേക്ഷിത വേലക്കാരനെ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. മലമുകളേ സാക്ഷ്യത്തോടെന്നെ ഉണർത്തേണമേ, സാക്ഷ്യമായ മലമുകളേ സാക്ഷ്യത്തോടെന്നെ ഉണർത്തേണമേ, ചുടുചോരയേ ഉയർത്തി യേശുവേ യേശുവേ എൻ രക്ഷക ആരാധന ആരാധന ശബ്ദമുയർത്തി യേശുവേ എൻ്റെ രക്ഷക ആരാധന ആരാധന സ്വരമുയർത്തി യേശുവേ എൻ്റെ രക്ഷക ആരാധന എല്ലാ നന്മകളും ആരാധന നമുക്ക് പറയാം യേശുവേ ചുടുചോരയേ ശിരസിൻ്റെ മേൽ എല്ലാവരും മനസ്സിൽ യേശുവിനെ കണ്ട് ആ രക്തത്തെ കണ്ടുകൊണ്ട് പാടിയേ, ചുടുചോരയേ ശിരസിൻ്റെ മേൽ ൂടി പറയാമോ, ചുടുചോരയേ വന്നേ യേശുവേ എൻ്റെ രക്ഷക ആരാധന ആരാധന യേശുവേ യേശുവേ എന്റെ രക്ഷക ആരാധന ആരാധന നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോകുക. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ, ഒറ്റ മോനേ ഉള്ളൂ, വേറെ മക്കളൊന്നും ഇല്ല.
അവനെ നീ മോറിയമലയിലേക്ക് പോകും. അവിടൊന്നും ആരും ആ സമയത്തില്ല. പണ്ട് ആടിനെയൊക്കെ വളർത്താനായിട്ട് ഈ ഉണക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആടുകളുണ്ട്. അത് കോലാടുകളാണ്. കോലാടുകൾ ഉണക്ക സമയത്ത് ഈ ഉണങ്ങിയ പുല്ല് കഴിക്കുന്ന ആട്. അപ്പം അതുകൊണ്ട് ഈ വിജനമായ സ്ഥലത്ത് അവരെ അങ്ങ് അഴിച്ചുവിട്ടെ കോലാടുകൾ. അതുപോലെ ശ്രദ്ധിക്കണേ, അങ്ങനെ മനുഷ്യവാസമൊന്നും ഇല്ലാതിരുന്ന ഒരു പ്ലേസായിരുന്നു മോറിയാമല. അബ്രഹാം താമസിച്ച അവിടെ നിന്നുകൊണ്ട് 3 ദിവസത്തെ യാത്രയുണ്ട്. പറയാണ്, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മോനെ ആയിട്ട് നീ പതുക്കെ മോറിയാമലയിലേക്ക് പോകുക, കൂട്ടിക്കൊണ്ട് പോകണം. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. എങ്ങനെ ഈ ദഹനബലി? എന്താ, കുട്ടിയെ പിടിച്ച് കൈയും കാലും കെട്ടി വരിയും, എന്നിട്ട് കുറച്ച് വിറക് ഇങ്ങനെ അടുക്കി വെക്കും. നമ്മൾ ഈ ചിത അടുക്കുന്നത് പോലെയൊക്കെ ഇന്ത്യയിൽ അടുക്കി വെക്കും. ഈ കൈ കെട്ടിയ കാലും വരിഞ്ഞു കെട്ടിയ കുഞ്ഞിനെ പതുക്കെ അതിൻ്റെ മുകളിൽ കടത്തിക്കഴിഞ്ഞാൽ തലമുടിയിൽ പിടിച്ച് അമർത്തി ആ വിറകിനോട് ചേർത്ത് അമർത്തി വെക്കും. കൈകാലുകൾ കെട്ടിയത് കാരണം കാലിട്ട് അനക്കുവാനോ അല്ലെങ്കിൽ കൈകളിട്ട് അനക്കുവാനോ സാധിക്കാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. അത് കഴിഞ്ഞാൽ വാൾ ഓങ്ങി ഒറ്റ വെട്ടാണ് കഴുത്തിന്. അത് വെട്ടിക്കഴിഞ്ഞാൽ കുട്ടി അവിടെ കിടന്ന് വിറകിൻ്റെ മേളിൽ കിടന്ന് മരിക്കും. മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം അല്പം ദൂരോട്ട് മാറി നിന്ന് മുട്ടുമടക്കി രണ്ട് കരങ്ങൾ ഉയർത്തി യഹോവേ ഈ ബലി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഇടിമിന്നൽ പോലെ ഒരു തീ വന്ന് ഈ ബലിവസ്തു സ്വീകരിച്ച് അത് ഭസ്മമായി മാറും. ഇതാണ് കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലി എന്ന് പറയുന്നത്. ഏലിയാവ് പണ്ട് കാളയെ അർപ്പിച്ചപ്പോഴും ഇങ്ങനെയാണ് സംഭവിച്ചത്, ദഹനബലിയാണ് അർപ്പിച്ചത്. ഇത് മുൻകൂട്ടി ദൈവം അബ്രഹാമിനോട് പറയാം. ഇവിടെ നാം കേൾക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇവിടെ ഉണ്ട്. 3 ദിവസത്തെ യാത്രയുണ്ട് മോറിയാം മല വരെ. 3 രാത്രി എപ്പം വേണമെങ്കിലും ചിന്തിച്ച് പുറകോട്ട് കാലെടുത്ത് വെക്കാം. ഇന്നത്തെ രാത്രി ഉറക്കമില്ലാതെ കിടന്നുറങ്ങി, വിഷമിച്ച് കിടന്നുറങ്ങി, പിറ്റേന്നത്തെ രാത്രി ഈ ഹൃദയത്തിലുള്ള ഈ വിഷമം, ഈ വേദന, ഈ വെപ്രാളം ഭാര്യയോട് പറയാൻ തോന്നും. ഭാര്യയോട് പറഞ്ഞു, അല്ലെങ്കിൽ കൂട്ടുവേലക്കാരോട് പറഞ്ഞു, ആരോടെങ്കിലും ഇത് പങ്കുവെക്കാനുള്ളൊരു വെപ്രാളമുണ്ട്. അത് തോന്നും. ഒരു വല്ലാത്ത പ്രലോഭനമായിരിക്കും ആ 3 ദിവസവും ഉള്ളത്. ആ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അബ്രഹാമിന് പിന്തിരിയാം. പറ്റത്തില്ല കർത്താവെ, എനിക്കെന്തായാലും കർത്താവെ എനിക്ക് കുഞ്ഞില്ലായിരുന്നു, കുഞ്ഞിനെയും കിട്ടി, ഞാൻ എൻ്റെ പാട് നോക്കി പോവുക. പിന്തിരിയാം, ഒന്നും ചെയ്യത്തില്ല കർത്താവ്. പിന്തിരിഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് അടിക്കുക പോലും ചെയ്യത്തില്ല. ഓക്കെ അബ്രഹാം, നീ അങ്ങനെ ജീവിച്ചോ എന്നേ പറയുകയുള്ളോ. പക്ഷേ അബ്രഹാമെ, നീ മനസ്സിലാക്കിക്കോ, നിനക്കായി ഒരുക്കി വെച്ച ഇസ്രയേൽ രാജ്യം, യാക്കോബ്, ഹല്ലേലൂയ, 12 ഗോത്രങ്ങൾ, അതിൽ ക്രിസ്തു ജനിക്കുന്നത്, അത് കൂടാതെ അതിൽ ഏലീഷ, യെശയ്യ തുടങ്ങിയ വൻ താരങ്ങൾ, എസക്കിയേൽ, ഇവരുടെയൊക്കെ ജനനമാ നിന്റെ ഇസാക്ക് എന്ന് പറയുന്ന ഒരു മകനെ സ്നേഹിച്ചതിനെ പ്രതി നഷ്ടമാക്കാൻ പോകുന്നത്. സ്തോത്രം. 3 ദിവസത്തെ ടൈം നിനക്ക് തരികയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ വൻ കാര്യങ്ങളാ നഷ്ടമാക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ നഷ്ടമാക്കിയ അനേക കുടുംബങ്ങളുണ്ട്. അനേകം നിസ്സാരമായ സന്തോഷത്തിന് വേണ്ടി ഇതുപോലെ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നഷ്ടമാക്കി നാറാഗുണമായി ഇന്ന് ഈ സൂം ഐഡിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, നീ പണ്ടേ നഷ്ടമാക്കിയതാ.
നിന്നെ നീ പണ്ടേ ഉയരേണ്ടതാ, നീ പണ്ടേ അനുഗ്രഹം പ്രാപിക്കേണ്ടതാ. ഇത്രയും നീ പണ്ട് നഷ്ടപ്പെടുത്തിയ വർഷം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ 10-15 വർഷം നീ വെറുതെ കളഞ്ഞു. ഈ 15 വർഷം വേണ്ട, അന്ന് കർത്താവിന്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഇന്ന് നീ ഉയർച്ച പ്രാപിച്ചേനെ, ഇന്ന് നീ അനുഗ്രഹം പ്രാപിച്ചേനെ. നീ കളഞ്ഞു വിളിച്ചു, നീ നഷ്ടമാക്കി, അവസാനം എന്ത് നേടി? അന്ന് പ്രാർത്ഥന വേണ്ടെന്ന് വെച്ചു, അന്ന് ആത്മീയത വേണ്ടെന്ന് വെച്ചു, അന്ന് ആത്മീയ ജീവിതത്തെ വെറുത്തുപേക്ഷിച്ചു. നിനക്ക് എന്ത് നേട്ടമുണ്ടായി? കുറച്ച് വർഷങ്ങൾ ഇപ്പോ കഴിഞ്ഞില്ലേ? നിനക്ക് പരാജയമല്ലേ? നീ ഉയർന്നോ? നിന്റെ ആഗ്രഹം നടന്നോ? നീ ഏതെങ്കിലും അവസ്ഥയിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിച്ചോ? ഹല്ലേലൂയ. ഇത് ചിന്തിച്ചു നോക്കിയിട്ട് തീരുമാനമെടുക്കാം. ഇവിടെയാണ് അബ്രാമിന്റെ ജയം. അബ്രാമിന് ഒന്നേ കാണാൻ പറ്റുന്നുള്ളൂ, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് യാഹുവയുടെ കൂടെ. എൻ്റെ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് ഹാരാനിൽ നിന്ന് ഞാൻ പുറപ്പെടാമെങ്കിൽ എൻ്റെ ഈ മകനെ ഉപേക്ഷിക്കാനാണോ? ഹല്ലേലൂയ. ബന്ധുമിത്രങ്ങളെ, സഹോദരങ്ങളെ, സകലരണത്തെയും ഉപേക്ഷിച്ച് ഹാരാനിൽ നിന്ന് പുറപ്പെടാമെങ്കിൽ, ഹല്ലേലൂയ, പിന്നാണോ ഈ നിസ്സാരമായി ഈ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റാത്തത്? നന്ദിയുള്ളവനാ അബ്രാം, ഭയങ്കര നന്ദിയാ. വിളിച്ച ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവനാ. ഇപ്രകാരം ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നടക്കാത്തതായി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. നിങ്ങൾ ഉറപ്പിച്ചോ? ഇന്നത്തെ രാത്രി വിശ്വസിച്ചോ? ഇന്നത്തെ രാത്രി ഉറപ്പിച്ചോ? ഇങ്ങനെ ഒരു ജീവിതം, അബ്രാമിനെ പോലൊരു ജീവിതം ഞാൻ ഇന്ന് ഏറ്റെടുക്കാൻ പോകുകയാ. സ്തോത്ര ഹല്ലേലൂയ. അതായത് ആ തത്താപുത്ത എന്ന് പറഞ്ഞുള്ള ലൈഫൊന്നുമല്ല. ഇന്ന് അബ്രാമിനെ പോലെ ഏറ്റെടുക്കും, നാളെ യൂദാസിനെ പോലെ ജീവിക്കും. ഇന്ന് അബ്രാം ആണെന്ന് പറയും, നാളെ ഒറ്റക്കാരനായ യൂദാസാവും. എന്ന് പറയുന്ന തത്താപുത്ത ജീവിതമല്ല, ഉറച്ച ജീവിതം. ഇരുമ്പ് പോലെ ഉറച്ചത് പൗലോസിന്റെ ജീവിതം, ഇരുമ്പ് പോലെ ഉറച്ച ജീവിതം. ഹല്ലേലൂയ. ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ അബ്രാമിനെ പോലെ ഞാനും നാളെ അങ്ങോട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ കള്ള യൂദാസിനെ പോലെ ജീവിക്കും. അതല്ല, പൗലോസിനെ പോലെ ഉറച്ച ജീവിതം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങനെ ദഹനബലി അർപ്പിക്കാൻ കൊണ്ടുപോയി. 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, അബ്രാം അതിരാവിലെ എഴുന്നേറ്റു. വേറെ അഭ്യാസത്തിനൊന്നും തയ്യാറായില്ല, രാവിലെ അങ്ങ് എഴുന്നേറ്റു. അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും ഒക്കെ കൂട്ടി മകൻ ഇസഹാക്കിനെ വിറകൾ ബലിയർപ്പിക്കാനുള്ള വിറകെല്ലാം എടുത്ത് കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് വിറകെല്ലാം ഇസഹാക്കിൻ്റെ ചുമലിലും വെച്ചു കൊടുത്തു. രണ്ട് ജോലിക്കാർ ചുമന്നു. ദഹനവലിക്കുള്ള എല്ലാ വിറകുമായിട്ട് അബ്രാം യാത്ര ചെയ്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, അബ്രാം അതായത് ഒരു അടവില്ലാത്ത വ്യക്തിയായിരുന്നു, എന്ന് വെച്ചാൽ ഉടായിപ്പില്ലാത്ത വ്യക്തിയായിരുന്നു. വേണമെങ്കിൽ അബ്രാമിന് കർത്താവ് ബെപ്രാളം കാരണമേ വാളെടുക്കാൻ മറന്നുപോയി കേട്ടോ, കർത്താവ് ബെപ്രാളം കാരണേ വിറകെടുക്കാൻ മറന്നുപോയി. ഇങ്ങനെയുള്ള ഉടായിപ്പ് സംഭവങ്ങളുണ്ട് ഈ പ്രാർത്ഥനയിൽ. ഇതൊന്നുമില്ല, ബലി വേണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടാൽ ആവശ്യമുള്ള സാധനമെല്ലാം അങ്ങ് എടുക്കും. ഹല്ലേലൂയ. അതായത് 6 മണിക്ക് ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അറിയാം, ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രേയറാണെന്നറിയാം. പക്ഷേ ഉടായ്പ ആൾക്കാർ പറയും, കുളിക്കാൻ വെള്ളമില്ലായിരുന്നു, താമസിച്ചുപോയി, ബൈക്ക് സ്റ്റാർട്ടായില്ല, ഇതൊക്കെ പറയും. ഇതൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതാണ്, അബ്രാമിന് ഇതൊന്നും ഇല്ലായിരുന്നു. അബ്രാം ദൈവം പറഞ്ഞതിനേക്കാൾ മുമ്പേ അങ്ങ് എഴുന്നേറ്റു. എഴുന്നേറ്റു വിറകും എടുത്തു വെച്ചു, ആവശ്യത്തിനുള്ള വെള്ളവും എടുത്തു, തീയും എടുത്തു, തീ അണയാതിരിക്കാനുള്ള വകുപ്പെല്ലാം അങ്ങോട്ട് എടുത്തു. ഇതെല്ലാം എടുക്കുമ്പോൾ തന്നെ ക്രിസ്തു പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ബലിയർപ്പണം നടത്തിക്കഴിഞ്ഞു, മനസ്സുകൊണ്ട് വിട്ടു കഴിഞ്ഞു, മനസ്സുകൊണ്ട് ഇസഹാക്കിനെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. ആരാധന.
നിങ്ങൾ കണ്ണുകളടച്ച് ഇപ്പോൾ കർത്താവേ എനിക്ക് ഇതുപോലെ ഒരു വിശ്വാസം. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ ആരെങ്കിലും ഇറങ്ങിയിട്ട അവര് ഭഗ്നാശരായി പോയ സംഭവമില്ല, തലകുനിച്ചുപോയ സംഭവമില്ല, കണ്ണുകൾ കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഹൃദയത്തിൽ ചിന്തിക്കാത്തത്, തരാൻ കഴിവുള്ളവന്റെ കൂടെയാ നമ്മൾ നടക്കുന്നത്. അബ്രാമിന് അറിയാം, മോറിയാ മലയിൽ ഞാൻ പോകും, ഞാൻ അവനെ ബലി അർപ്പിക്കും. എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞായത്, പ്രവചനത്തിൽ കിട്ടിയ കുഞ്ഞായത്, ഞാൻ ഇതിനെ ബലി അർപ്പിക്കും. കാരണം ദൈവ വാക്ക് മാറാത്തവനാ. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഈ അബ്രാമിന് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടി? കാരണം ആറ്റുതോറ്റ് വളരെ നാളുകൾ കഴിഞ്ഞ് 100-ാമത്തെ വയസ്സ് നോക്കിക്കോണം, അത്രത്തോളം പ്രായമെത്തി നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ആ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അതിനെ ബലിയർപ്പിക്കാനായി ഈ വാളും ഈ വിറകും ഈ തീയും എടുത്തുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ഈ വിശ്വാസി പുറപ്പെടണമെങ്കിൽ അവ ആ വിശ്വാസിയുടെ അകത്ത് മറ്റെന്തോ കത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവേ അതെനിക്ക് വെളിപ്പെടുത്തണം, അതെനിക്ക് പറഞ്ഞു തരണേ. ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് എനിക്ക് അന്നത്തെ കാലത്ത് കുറേ വർഷങ്ങൾക്കും പറഞ്ഞു, അന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഇതാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ ദൈവം ഇസാക്കിനെ ജനിപ്പിച്ചപ്പോൾ നമ്മുടെ പിതാവ് ദൈവം എന്താ അബ്രാമിനോട് പറഞ്ഞേ? ഇസഹാക്കിൽ നിന്ന് സന്തതി പരമ്പരയുണ്ടാകും, വിശ്വാസികൾ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞോ? അതെ. ആ ഇസഹാക്കിനെ കൊന്നുകഴിഞ്ഞാൽ ഈ പ്രവചനം എങ്ങനെ നടക്കും? ഇത് അബ്രാമിനറിയാം, ഇത് അബ്രാമിനറിയാം. ദൈവ പ്രവചനം പറഞ്ഞാൽ അത് മാറത്തില്ല, ഇത് അബ്രാമിനറിയാം. അതുകൊണ്ട് അബ്രാം ഒരു കാര്യം തീരുമാനമെടുത്തു, വെട്ടിയില്ലാതായി തീ ഇസാക്കിനെ കരിച്ചാലോ ആ ചാരത്തിൽ നിന്ന് ഇസാക്കിനെ രണ്ടാമത് ജനിപ്പിക്കാം. സ്തോത്രം. ഇത് അബ്രാമിനറിയാം. ആ ചാരത്തിൽ നിന്ന് ഇസാക്കിനെ പുറത്തോട്ട് വരുവാൻ ദൈവത്തിന് ശക്തനാണ്. ഇത് ഊഹാപോഹത്തിലുള്ള ദൈവമല്ല, ഇത് യഥാർത്ഥ ദൈവമാ, ഇത് ശക്തിയേറിയ ദൈവമാ. ഇതിന് മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ചാരത്തിൽ നിന്ന് ഇസാക്കിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന് സാധ്യമാ. ഹല്ലേലൂയ. അതാണ് അബ്രാമിനെ. പ്രിയ ദൈവ വിശ്വാസിയെ, നീ ഒരു കാര്യം എത്തും പിടിയില്ലാതെ ചാടി ഇറങ്ങരുത്. അതാ പരിശുദ്ധാത്മ പറയുന്നേ, നീ ഇറങ്ങിയാൽ അബ്രാമിനെ പോലെ ഫ്രണ്ടിൽ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാവൂ, ഒരു വാഗ്ദത്തം കണ്ടിട്ട് ഇറങ്ങാവോ, ഒരു വാഗ്ദത്തം പ്രാപിച്ചിട്ട് ഇറങ്ങാവോ. ഹല്ലേലൂയ. യേശു പോലും അങ്ങനെ ആയിരുന്നു, യേശുവിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം പ്രാപിക്കുന്നത് വരെയും യേശു അനുസരണയുള്ളവനായിരുന്നു. വിശ്വാസി നീ പരാജയപ്പെടുന്നത് എന്താണെന്നറിയോ? നീ പ്രവചന വാഗ്ദത്തം ശ്രദ്ധിക്കാത്തത് കാരണമാ. നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തമുണ്ട്, അത് നീ ശ്രദ്ധിക്കണം, അത് നീ വിടരുത്, അത് നീ മുറുക്കപ്പിടിക്കണം. ആ ശക്തി അങ്ങോട്ട് പ്രാപിച്ച് അത് ശരീരത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളണം. അപ്പോൾ നമ്മൾ പറയണം, എൻ്റെ ദൈവം ചുമ്മാ ഉള്ള ഒരു ദൈവമല്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ വിശ്വാസം ഇല്ലാത്തതെന്നറിയാ? നമ്മൾ തന്നെ ദൈവത്തെ ആണിയടച്ച് ഉറപ്പിച്ച് ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് വെക്കുന്നത് കാരണമാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത്. കാരണം നിങ്ങൾ വെച്ച സ്റ്റാൻഡിൻ്റെ പുറത്തിരിക്കുന്നവനാണ് നിങ്ങളുടെ ദൈവം. ഈ സ്റ്റാൻഡ് ദ്രവിച്ച് തറയിൽ വീണാൽ നിങ്ങളുടെ ദൈവം പോയി, മണ്ണായി ഒടിഞ്ഞതാർന്ന് അത് താഴെ പോകും. അത് കാരണമാണ് നിങ്ങൾക്ക് ഈ അബ്രാമിനെ പോലുള്ള വിശ്വാസം ഇല്ലാത്തത്. പക്ഷെ ഞങ്ങളുടെ ദൈവം ആത്മാവായ ദൈവമാണ്. ആത്മാവായ ദൈവം ഉള്ളവരൊക്കെ കരങ്ങളടിച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച് ദൈവത്തിന്റെ സഖ്യാൽ നമ്മള് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ആ ദൈവത്തെ ചേർന്നുകൊണ്ട് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തെ ചേർന്നുകൊണ്ട്
ആത്മാവം ദൈവം എൻ്റെ ദൈവം ആരാധിക്കാൻ യോഗ്യൻ അങ്ങു മാത്രം ആത്മാവം ദൈവം എൻ്റെ ദൈവം ആരാധിപ്പാൻ യോഗ്യൻ അങ്ങു മാത്രം അങ്ങൻ സമ്പാദ്യമേ അങ്ങൻ ആനന്ദമേ അങ്ങൻ ജീവനെ എൻ്റെ ഉറവിടമേ അങ്ങൻ സമ്പാദ്യമേ അങ്ങൻ ആനന്ദമേ അങ്ങൻ ജീവനെ എൻ്റെ ഉറവിടമേ ആത്മാവം ദൈവം എൻ്റെ ദൈവം ആരാധിക്കാൻ യോഗ്യൻ അങ്ങു മാത്രം ആത്മാവം ദൈവം എൻ്റെ ദൈവം ആരാധിപ്പാൻ യോഗ്യൻ അങ്ങു മാത്രം അങ്ങൻ സമ്പാദ്യമേ അങ്ങൻ ആനന്ദമേ അങ്ങൻ ജീവനെ എൻ്റെ ഉറവിടമേ അങ്ങൻ സമ്പാദ്യമേ അങ്ങൻ ആനന്ദമേ ആരാധിക്കാനെനിക്കൊരു ദൈവമുണ്ട് കാൽവരിയിലെ എൻ്റെ പുണ്യനാഥൻ ആരാധിക്കാനെനിക്കൊരു ദൈവമുണ്ട് കാൽവരിയിലെ എൻ്റെ പുണ്യനാഥൻ യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന എൻ്റെ പൊന്നുനാഥൻ യേശുവേ ആരാധന ആരാധന എൻ്റെ പൊന്നുനാഥനേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന. മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു, മോറിയമല കണ്ടു. സത്യം പറഞ്ഞ ഇന്ന് ഈ സൂമിൽ വചനം കേൾക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ, ഇങ്ങനെ ഒരെണ്ണം വേണ്ട, അതിൻ്റെ അടുത്തൊരെണ്ണം വന്നാൽ, ആ മോറിയമല എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും, ബാ ഇങ്ങനെ ഒരു ദൈവത്തെ ഒന്നും നമുക്ക് വേണ്ട. എത്ര എത്ര പേരുണ്ടെന്നറിയോ, മക്കൾ ആശുപത്രി കടന്ന് മരിച്ചു പോയതിനെ പ്രതി ദൈവത്തെ ഉപേക്ഷിച്ച് ബൈബിളൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞു നിരീശ്വരവാദികളായ എത്ര പേരുണ്ട്. നിസാരമായി, നിന്റെ കുടുംബത്തിലെ പാപം നിമിത്തമാണ് നിന്റെ നീ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്നത്. അതിന് ദൈവത്തിൻ്റെ മണ്ടയെ കൊണ്ട് പഴിയാരിയിട്ട് എത്ര പേരാ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. നീ മറ്റുള്ളവരെ കരയിപ്പിക്കുകയും നീ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തുകയും ചെയ്ത് കുറേ ക്രൂരകൃത്യങ്ങൾ നീയും നിൻ്റെ അപ്പനും കാണിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് നിൻ്റെ നീയും നിൻ്റെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ആദ്യം നീ നിൻ്റെ കുടുംബത്തിൽ കയറിയ കണ്ണുനീര് ശാപം എടുത്ത് മാറ്റ് ക്രിസ്തുവിനെ കൊണ്ട്. ഇതൊന്നും കളയാതെ ഞാൻ ജനിച്ചു, ഞാൻ ഏതോ ഒരു ക്രിസ്ത്യാനിയായി ഏതോ ഒരു സഭയിൽ, കൂടാതെ ഞാൻ ഏതോ ഒരു ഒരുത്തനുണ്ടാക്കിയ ഒരു പ്രതിമ ഏതോ ഒരുത്തനുണ്ടാക്കിയ അങ്ങനെയുള്ള ഒരു സൃഷ്ടിയെ ആരാധിച്ചുകൊണ്ട് നടന്നിട്ട് എന്നിട്ട് പറയാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുകയില്ല. നിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്ന് നീ ദൈവത്തെ ആരാധിക്കേണ്ട, ആര് പറഞ്ഞു ദൈവത്തെ ആരാധിക്കണമെന്ന്? ആമ്പിള്ളാരുണ്ട്, കഷ്ടതകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ആരാധിക്കുന്ന ആമ്പിള്ളാരുണ്ട്. നീ നിൻ്റെ പാടുവെക്കിപ്പോ, നീ നിൻ്റെ കുടുംബവും നശിക്കത്തേ ഉള്ളു. ദൈവത്തിന് ഓരോ ദിവസവും നൂറുകണക്കിന് ആമ്പിള്ളാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നൂറുകണക്കിന് പേർ എന്തൊക്കെ നഷ്ടം വന്നാലും എന്തൊക്കെ സഹനങ്ങൾ വന്നാലും എന്തൊക്കെ ദുഃഖങ്ങൾ വന്നാലും ഈ ദൈവത്തിൽ നിന്ന് അകലുകയില്ലെന്ന് വ്രതവാഗ്ദാനം എടുത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നീ പോയാൽ എന്ത്? ഹല്ലേലൂയ. എന്നാൽ അബ്രാമിനെ നോക്കുക, അബ്രാം എന്താണ് കാണിച്ചത്? മോറിയാമലയുടെ താഴ്വാരത്തെത്തിയപ്പോഴും ചങ്കുറ്റത്തോടെ നിന്നു,
അവിടെ വെച്ച് പറഞ്ഞു, ദാസന്മാരോട് പറഞ്ഞു, കാരണം അവർ തടയുമെന്ന് വിചാരിച്ചു. കുട്ടിയെ വരിഞ്ഞു കെട്ടുമ്പോൾ, കുട്ടിയെ വാളെടുത്ത് ഓങ്ങുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ദാസന്മാർ എന്നെ വരിഞ്ഞു കെട്ടി തടയും. കാരണം അവർ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അവർ സാറയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് അവരിത് സമ്മതിക്കത്തില്ല, അവർ തടസ്സമാകാൻ പാടില്ല. എൻ്റെ കർത്താവിൻ്റെ കൽപ്പന പാലിച്ചേ പറ്റൂ. അത്ര ഉറപ്പുള്ളത് കാരണം തൻ്റെ കൂടെ വന്ന ദാസന്മാരോട് പറഞ്ഞു, മാറിയിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ മലയിൽ കയറരുതെന്ന് പറഞ്ഞു. കൊച്ചു ചോദിച്ചു, അപ്പാ കാര്യമൊക്കെ ശരിയാണ്, വിറകൻ്റെ ചുമലിലിരിപ്പുണ്ട്, തീ അങ്ങയുടെ കയ്യിലുണ്ട്, നമ്മൾ മല കയറുകയാണല്ലോ, അങ്ങൊരു കാര്യം എടുക്കാൻ മറന്നുപോയി, നമുക്ക് ബലിയർപ്പിക്കേണ്ട മൃഗവയുടെ. അബ്രഹാം പറഞ്ഞു, അതൊക്കെ ദൈവം തരും, അതൊക്കെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാടാ, അത് നടക്കുക തന്നെ ചെയ്യാം. എന്റെ കൂടെ പ്രവചനമുണ്ടടാ, എന്റെ തലയ്ക്ക് മേളിൽ പ്രവചനം കിടപ്പുണ്ടടാ. ഹല്ലേലൂയാ. ആ പ്രവചനം നിന്നിൽ തന്നെയാ. അങ്ങനെ നീ നശിക്കാനുള്ളവനല്ല, നീ തകർന്നു പോകാനുള്ളവനല്ല, ഈ പ്രവചനം നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ദൈവ തരൂടാ, ദൈവത്തിന്റെ പ്ലാനേ അവിടെ നടക്കത്തോള്, നീ നടക്കൻ്റെ കൂടെ. ഇതാണ് വിശ്വാസി. വിശ്വാസി പതറുകയില്ല, വിശ്വാസി താഴെ പോകുകയില്ല. ഓരോ സ്റ്റെപ്പിലും അവന്റെ വാക്കുകളിൽ തീ കത്തുന്ന വിശ്വാസം ഉണ്ടാവും. ഹല്ലേലൂയാ യേശുവേ. അതുകൊണ്ടാണ് വിശ്വാസികൾ ഒരിക്കലും, അത് കൂടെ നമ്മുടെ കൂടെയുള്ള കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും, അവരുടെ വാക്കുകളൊന്നും കേൾക്കത്തില്ല. വിശ്വാസിക്ക് കേൾക്കാൻ ദൈവത്തിന്റെ വാക്കേ ഉള്ളൂ. ദാസന്മാരെയും കുടുംബക്കാരെയും ഭാര്യയെ വരെ അബ്രഹാം മാറ്റി നിർത്തി ദൈവത്തെ കേൾക്കാൻ വേണ്ടിയിട്ട്. സാറേ കൊണ്ടുവന്നില്ലേ ഈ ശുശ്രൂഷയ്ക്ക്, മാറ്റി നിർത്തി. അതുകൊണ്ട് വിശ്വാസി അങ്ങനെ ഈ ശകട് പിടിച്ചവന്മാർ കൂടെ നടന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ, ദൈവവുമായുള്ള നമ്മുടെ കണക്ഷന് ഇവന്മാർ തടസ്സം ഉണ്ടാക്കി കളയും. വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇവന്മാർ നമ്മളും ദൈവവും തമ്മിലുള്ള കണക്ഷന് തുരങ്കം വെച്ച് കളയും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് അതുകൊണ്ടാണ് അബ്രഹാം എന്തു ചെയ്തു, ഈ ദാസന്മാരെയൊക്കെ മാറ്റി. കാരണം ഇവൻ തുരങ്കം വെക്കും, ഇവൻ നാളെ ദൈവമായിട്ടുള്ള എൻ്റെ പ്രവൃത്തിക്ക് ഇവർ തടസ്സമാണ്. ഇവർ മലയുടെ താഴ്വാരം വരെ വന്നാൽ മതി, വാക്യ ശുശ്രൂഷകളെല്ലാം ഞാനും ദൈവവും തമ്മിൽ നോക്കിക്കൊള്ളാം. ഹല്ലേലൂയാം. ഈ ഒരു വലിയൊരു ഉറപ്പ്, ഈ വലിയൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് പലർക്കും പറ്റുന്ന എന്താണെന്നറിയോ, പലർക്കും പറ്റുന്നൊരു കാര്യം, തീ പോലെ കത്തുന്ന ദൈവത്തിൻ്റെ ആ വൻ ശക്തി അനുഭവിച്ച്, ആ അനുഗ്രഹം അനുഭവിച്ച് അവരങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവർ നടന്നങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ തുരങ്കം വെക്കുന്ന, പാര വെക്കുന്ന, ദൈവത്തിനെതിരെ പാര വെക്കുന്ന, ആത്മീയതയ്ക്കെതിരെ പാര വെക്കുന്ന കുറച്ച് കൂട്ടുകെട്ടിൽ ചെന്ന് ചാടും, അല്ലെങ്കിൽ കുറച്ച് സ്വന്തക്കാരുടെ ഇടയിൽ ചെന്ന് ചാടും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ചെന്ന് ചാടും. ഇവന്മാരുടെ പാര ഇവൻ്റെ ആത്മീയത ഇല്ലാതാക്കാനിടയാകും, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് അബ്രഹാം ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. ദൈവം അബ്രഹാമും എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നിന്നെ വിളിച്ചപ്പോൾ നിന്റെ കുടുംബക്കാരെല്ലാം കൂടെ ഇരുത്തി അനുവാദം മേടിച്ചിട്ടാണോ ദൈവം നിന്നെ വിളിച്ചത്? നീ പൊട്ടിക്കരഞ്ഞ് നീ മരിക്കാറായി നിന്ന സമയത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നോ നിന്നെ ഒന്ന് സഹായിക്കാൻ, നിന്നെ ഒന്ന് ആശ്വാസവാക്ക് തരാൻ? ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആരാ വിളിച്ചത്? ദൈവമാണ്. ആരാ നിന്നെ ദൈവത്തിലേക്ക് എത്തിച്ചത്? ധ്യാനകേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുമാണ്. മനസ്സിലായോ? അപ്പൊ ആരുടെ കൂടെ നിൽക്കണം? ദൈവത്തിന്റെ കൂടെ നിൽക്കണം. ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അങ്ങനെ അബ്രഹാം ദഹനവലിക്കുള്ള വിറകുമെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ച് കത്തിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോവാ. അവസാനം ഇവര് മോറിയാമലയിലെത്തി. മോറിയാമലയിലെത്തി കുഞ്ഞിനെ വരിഞ്ഞു കെട്ടി, വരിഞ്ഞു കെട്ടി
അബ്രാം വാൾ ഊക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആകാശത്തു നിന്ന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഉറച്ച നിലവിളിയാ, ദൈവത്തിന്റെ ദൂതനെ കൊണ്ട് നിലവിളിപ്പിക്കുന്ന തരത്തിൽ അബ്രാമേ നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ യഹോവ പോലും വിറച്ചുപോയി. വാള് കയ്യിലെടുക്കുമ്പോഴേ യഹോവ വിചാരിച്ചു ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. വാള് ഉയർത്തുമ്പോഴും വിചാരിച്ചു അപ്പോഴും വേണമെങ്കിൽ കൈ താക്കാം, ഇട്ടിട്ട് പോകാം, വാള് കയ്യിന്ന് പോകാം. ഒന്നും നോക്കില്ല, ആഞ്ഞു വെട്ടാൻ വരിക. അവിടെയാണ് യഹോവ പോലും വിറച്ചുപോയി. യഹോവയെ വിറപ്പിച്ച വിശ്വാസി, സ്തോത്ര, ഒരൊറ്റ നിലവിളിയാ ദൂതൻ, അബ്രാമേ തൊടല്ലേ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്നത് ജാതികളുടെ രീതിയാടാ. ഈ ദൈവത്തിന് ആ രീതിയില്ല. ഈ ദൈവത്തിന്റെ സ്വന്തം മകനെ നിനക്കായി തരുന്ന രീതിയാണ്. ഈ ദൈവത്തിന് മനുഷ്യക്കുരുതി ആവശ്യമില്ല. മനുഷ്യക്കുരുതി ചെയ്യുന്നത് ഈ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മളെ പോലെ ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ ഈ ദൈവം പറയുവാണ്, കുട്ടിയെ തൊട്ട് പോകരുത്, ദേഹത്തുനിന്ന് ഒരു മുറിവ് പോലും വരരുത്. ഇവിടുത്തെ രീതി വേറെയാ. നിന്റെ ആത്മാവിലുള്ള പ്രാർത്ഥനയാടാ യഥാർത്ഥ ബലി, യഥാർത്ഥ ആരാധന. യേശുവേ ആരാധന. അതുകൊണ്ട് ആത്മാവായ ദൈവം ആരുടെ ദൈവമാണ്? നമ്മുടെ ദൈവമാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ ദൈവം ആത്മാവായ ദൈവമാണ്. എൻ്റെ ദൈവം ഒരു സൃഷ്ട വസ്തുവല്ല, സൃഷ്ടാവാണ്. ഹല്ലേലൂയ. കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ചുകൊണ്ട് ആത്മാവായ ദൈവം എന്റെ ദൈവം ആരാധിപ്പാൻ യോഗ്യൻ അങ്ങു മാത്രം, അങ്ങൻ സമ്പാദ്യമേ, അങ്ങൻ ആനന്ദമേ, അങ്ങൻ ജീവനേ, എന്റെ ഉറവിടമേ, അങ്ങൻ സമ്പാദ്യമേ, അങ്ങൻ ആനന്ദമേ, എന്റെ ജീവനേ, എന്റെ ഉറവിടമേ. ദൈവം എന്റെ ദൈവം എല്ലാരും പറഞ്ഞേ ആരാധിപ്പാൻ യോഗ്യൻ അങ്ങു മാത്രം. ആത്മാവം ദൈവം എന്റെ ദൈവം ആരാധിപ്പാൻ യോഗ്യൻ ദൈവമാണ് മാത്രം. അങ്ങൻ സമ്പാദ്യമേ, എന്നെ ആനന്ദമേ, അങ്ങൻ ജീവനേ, എന്നെ ഉറവിടമേ, അങ്ങൻ സമ്പാദ്യമേ, എന്നെ ആനന്ദമേ, അങ്ങൻ ആരാധിപ്പാൻ എനിക്ക് ഒരു ദൈവമുണ്ട്. പറയാം ആരാധിപ്പാൻ എനിക്കൊരു ദൈവമുണ്ട്. കാൽവരിയിലെ എന്റെ ആരാധിപ്പാൻ ആരാധിപ്പാൻ എനിക്കൊരു ദൈവമുണ്ട്. കാൽവരിയിലെ എന്നെ പൊന്നുനാഥൻ. ആമേൻ. യേശുവേ യേശുവേ ആരാധന 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 പ്രാർത്ഥന ആരാധന സമർപ്പിച്ചുകൊണ്ട് യേശുവേ യേശുവേ ആരാധന കടബാധിത ആരാധന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ ആരാധന ജോലിയില്ലാതെ വേദനിക്കുന്നവർക്കായി യേശുവേ യേശുവേ ആരാധന ആരാധന കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന യേശുവേ ആരാധന യേശുവേ ആരാധന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ ആരാധന വീടില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കുമായി യേശുവേ യേശുവേ ആരാധന വചന പ്രവേശകർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ ആരാധന
ദർശന വരമുള്ളവർക്ക് ആരാധന ആരാധന എല്ലാ ജനത്തിലും യേശുവേ ആരാധന എന്റെ കൊണ്ട് യേശുവേ ആരാധന ആരാധന എന്റെ കൊണ്ട് യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന. കർത്താവ് പ്രിയരെ, ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളോട് പറയുന്ന ഇതാണ്, മുൻസ്ഥാനം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കി തരും. ആ അവസരം ദൈവത്തിനായി മുൻസ്ഥാനം കൊടുക്കുക. അപ്പം നിനക്കായി എഴുതി വച്ചിരിക്കുന്ന കുറേ വർഷം കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റത്തുള്ളൂ, നിൻ്റെ വീട്ടിൽ വന്നു കയറും. ഏതൊക്കെയോ വലിയ പദ്ധതി നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാവുന്നു. ഇപ്പം സുവിശേഷ വേലയിൽ നിന്നിട്ടും പ്രാർത്ഥനയിൽ നിന്നിട്ടും ആത്മീയ കൂട്ടായ്മയിൽ നിന്നിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നിട്ടും കഷ്ടത വരുന്നുവെങ്കിൽ വൻ പദ്ധതി നിന്റെ മേൽ വരാൻ. അബ്രാമിനെ പോലെ വിറകെടുക്കുക, അബ്രാമിനെ പോലെ ബലിക്കായി തയ്യാറാകുക. ദൈവം നിശ്ചയിച്ച കാര്യം നിന്റെ മേൽ ഇറങ്ങി വരും, വാഗ്ദത്തം ഇറങ്ങി വരും. ഇന്ന് രാത്രി അതിനുള്ള രാത്രിയാകട്ടെ, ഇന്ന് രാത്രി അതിനുള്ള രാത്രിയാകട്ടെ. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയാമോ, ദൈവത്തിന്റെ സ്നേഹത്തിൽ തന്നെ ഞാൻ എന്നും ജീവിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ പറയാം, എല്ലാവരും പറയണ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ ഞാൻ നിത്യവും ജീവിക്കും. എന്നെ മാറ്റാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക, അങ്ങനെ തീരുമാനമെടുക്കുക. അഭിഷേകത്തോടെ കരങ്ങളെ അടിച്ച് ഈ പാട്ട് കേൾക്കുന്നവരെല്ലാം കരഘോഷത്തോടെ കണ്ണുകളടച്ച് ഓ സന്തോഷത്തോടെ നൃത്തമാടി ആനന്ദത്തോടെ അബ്രാമിനെ പോലെ എല്ലാം ലഭിച്ചു വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ആമേൻ. ദൈവത്തിൻ സ്നേഹത്തിൽ തന്നെ എന്നും ആശ്രയം വയ്ക്കാം, സിയോനിൽ നോക്കി തന്നെ സാക്ഷിയായ ജീവിക്കും ഞാൻ. ദൈവത്തിൻ സ്നേഹത്തിൽ തന്നെ എന്നും ആശ്രയം വയ്ക്കാം, സിയോനിൽ നോക്കി തന്നെ സാക്ഷിയായ എന്നും ജീവിക്കും ഞാൻ. എന്റെ ഭാരമോ എന്റെ കോട്ടമോ ഒന്നും എന്നെ തളർത്തുകില്ല, തന്റെ മരണം ജയമല്ലോ ഉയർത്തവൻ എന്നെ രക്ഷിക്കുന്നു. എന്റെ ഭാരമോ എന്റെ കോട്ടമോ ഒന്നും എന്നെ തളർത്തുന്നില്ല, തന്റെ മരണം വിജയമല്ലോ ഉയർത്തവൻ എന്നെ രക്ഷിക്കുന്നു. തേജസ്സിൽ തന്നെ ദൈവത്തിൽ തേജസ്സിൽ തന്നെ നിത്യം ആവോളം വയ്ക്കാൻ്റെ മറവിൽ തന്നെ ദുഷ്ടരിൽ നിന്നും വിടുതലിച്ചേ. ദൈവത്തിൻ തേജസ്സിൽ തന്നെ നിത്യം ആവോളം വയ്ക്കാൻ്റെ മറവിൽ തന്നെ ദുഷ്ടരിൽ നിന്നും വിടുതലുണ്ട്. എന്റെ രോഗമോ എന്റെ നാശമോ ഒന്നും എന്നെ അകത്തുകില്ല, ശത്രുമിത്രങ്ങൾ അകന്നാലും അവൻ എന്നെ വഴി നടത്തും. എന്റെ രോഗമോ എന്റെ നാശമോ ഒന്നും എന്നെ അകത്തുകില്ല, ശത്രുമിത്രങ്ങൾ അകന്നാലും
അവൻ എന്നെ വഴി നടത്തും. എന്റെ രോഗമോ എന്റെ നാശമോ ഒന്നും എന്നെ അകറ്റുകില്ല. ബന്ധുമിത്രങ്ങൾ അകന്നാലും അവൻ എന്നെ വഴി നടത്തും. എന്റെ ക്ലേശമോ എന്റെ ക്ലേശമോ എന്റെ കണ്ണീരോ ഒന്നും എന്നെ തളർത്തുകില്ല. തന്റെ ശക്തിയിൽ ആശ്രയിച്ച് തകർച്ചയെ അതിജീവിക്കും. എന്റെ ക്ലേശമോ എന്റെ കണ്ണീരോ ഒന്നും എന്നെ തളർത്തുകില്ല. തന്റെ ഭംഗിയിൽ ആശ്രയിച്ച് തകർച്ചയെ അതിജീവിക്കും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ.